हेलो मजा मेरे எல்லாருக்கும் புதி ரேடியோலக்கு ஸ்வாகதம் ഓ ഗയ്സ് നമ്മൾ ഇപ്പോ എവിടെയാണ് അറിയോ നമ്മൾ ഇപ്പോ അരൂരിലുള്ള ജെകെ ടയേഴ്സിന്റെ മുമ്പിലാണ് എന്താ കാര്യം എന്ന് വെച്ചാ നമ്മുടെ വണ്ടി ആ കിടക്കണം നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടി ചെറിയൊരു പണി ഗയ്സ് നമ്മുടെ വണ്ടിയില ടയറിന് ചെറിയൊരു പണിയല്ല ചെറിയൊരു വെട്ടൽ പോലെ അതിന് രണ്ട് ടയർ സൈഡിലും ടയർ മാറി അതാണ് ഗൈസ് നമ്മുടെ വണ്ടി ഞാൻ കൊണ്ടി ഇടിച്ച പാടൊക്കെ ഉണ്ട് കണ്ടാ ഞാൻ കൊണ്ടി ഇടിച്ചാണ് സൈഡ് മൊത്തം ഇടിച്ച് തീർന്ന് പണ്ടാറുണ്ടെങ്കിൽ എന്താ പറയുക സീനായി പോയി അത് ജെ കെ ടയർസിലാണുള്ളത് അരിയിലുള്ള ജെ കെ ടയർസിലാണുള്ളത് ഇപ്പം ഷേ മൊത്തം ഇടിയുടെ ഘോഷയാത്രയാണ് ഈ സൈഡൊക്കെ മൊത്തം ഇടിച്ച് കൊണ്ടാറൊക്കെ ഇടിച്ച് പിന്നെന്താ പറയുക നമ്മൾ ആക്സിഡൻ്റൊക്കെ വരികയാണെങ്കിൽ അവിടുത്തെ ടയർ ഇട്ട് ആ ടയർ ശരിയാക്കി നമ്മൾ ടയർ തിരിച്ചിട്ട് ഒരു സൈഡിലേക്ക് വെട്ടുന്നുണ്ടായിരുന്നു അതാണ് സംഭവം മൊത്തത്തിൽ എന്താ പറയുക സീനാണ് ഓ ഇവിടെ ആണെങ്കിൽ പെട്ടെന്ന് പരിപാടി കഴിയുകയാണ് നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ ഒരു ടയർ എന്താ പറയുക ഒരു ടയർ ഉയരാനായിട്ട് കുറേ നേരം പിടിക്കും അതായത് നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ ടയർ വരാൻ നേരം തിരിച്ച് എത്ര നേരം ഇരിച്ചിട്ട് അവർ ടയർ ഉരുക്കണം ആ ജാക്കി വെച്ചൊക്കെ പോകും ഇവിടെ പെട്ടെന്ന് പരിപാടി തീരുക ഒരു സാധനമായിട്ട് അങ്ങനെ ഡ്രക്കെ അവർ ടയർ ഉരുക്കിട്ടി അയ്യോ ഇതാണ് നമ്മൾ രണ്ടിടത്തും വ്യത്യാസം കണ്ടില്ലേ സീനാണ് സീൻ നമ്മുടെ ആ സൈഡിലെ ടയർ ഇട്ടിട്ട് ഈ സൈഡിൽ ടയർ ഇട്ടുകൊണ്ടിരിക്കണേ തിരിക്കാൻ മാത്രമല്ല ഒരു സാധനം വെച്ചിട്ട് ഞാൻ അപ്പോൾ കയറി അങ്ങ് പോകുള്ളൂ അപ്പുറത്തെ സൈഡും കൂടെ ഉണ്ട് കാണിച്ചു തരാം ഗൈസ് അപ്പോൾ ഈ ചേട്ടനാണ് നമ്മുടെ വണ്ടിയുടെ പരിപാടി ചേട്ടൻ്റെ പേരെന്താ അജയൻ താങ്ക് കേട്ടോ അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ് ഞങ്ങളിപ്പോൾ അവിടുന്ന് ഇറങ്ങി ടയറൊക്കെ തിരിച്ചിട്ട് ഇതാണ് സഞ്ജയ് ചേട്ടൻ കുട്ടിച്ചേട്ടാന്ന് വിളിക്കും കുട്ടിച്ചേട്ടൻ പ്രൊഫഷണൽ സിംഗറാണ് പറഞ്ഞു എന്താണൊക്കെ പറഞ്ഞു എന്ത് പറയാനാണ് സിംഗറാണ് ഇപ്പോൾ കൊറോണ കാരണം നമുക്ക് ഒരുപാട് കലാകാരന്മാർക്ക് ഇപ്പോൾ ബുദ്ധിമുട്ടാണ് പല അതായത് നമുക്കിനി ഒരു സ്റ്റേജ് ആയി വരുന്നവരെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും ഇത് നമ്മളുടെ കാര്യം മാത്രമല്ല ഇപ്പോൾ ആർട്ടിസ്റ്റുകൾ മാത്രമല്ല ഒരുപാട് പേര് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എല്ലാം മാറുമെന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങളെല്ലാവരും ഇരിക്കാം അതുപോലെ തന്നെ നമ്മുടെ സിനിമാടൻ ഉണ്ണികൃഷ്ണൻ്റെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ സുഹൃത്താണ് ഒരേ ബെഞ്ചിൽ വരെ പോപ്പേരുന്ന് പഠിച്ച ഒരു വ്യക്തിയാണ് പിന്നെന്താ പറയുക നമ്മൾ അതെ ഞങ്ങൾ ലൈം ജ്യൂസ് കുടിക്കാൻ ഒരു കടയിൽ കയറിയാണ് ആ ചേട്ടനാണ് ഗൈസ് ലൈം ജ്യൂസ് കുടിക്കുന്നത്
നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ രണ്ട് കാര്യത്തിനാണ്, അത് ചേട്ടൻ്റെ ടയറും മാറ്റണം, ചേട്ടൻ്റെ പഞ്ചറായി അത് മാറ്റണം, നമ്മുടെ ടയർ വണ്ടിയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വണ്ടികളൊക്കെ പുറത്തേക്ക് ഇറക്കാത്തതുകൊണ്ട് വണ്ടികളൊക്കെ ഇരുന്നിരുന്ന് ടയർ പഞ്ചറായിക്കൊണ്ടിരിക്കുകയാണ്, അതായത് എയർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, വണ്ടിയുടെ കാര്യങ്ങളിൽ കാറിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. കാർ ജസ്റ്റ് ഒന്ന് ഓടിച്ചെങ്കിലും ജസ്റ്റ് ഇടുക. ഇപ്പോൾ ബാറ്ററി വീക്കാവും, പിന്നെ ടയറിന് പ്രശ്നം വരും, പല പല കാര്യങ്ങളുണ്ടാവും, എൻജിൻ സംബന്ധമായ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും ഒന്ന് വണ്ടി ഇടയ്ക്കൊന്ന് അനക്കിയാക്കി ഇടുക കേട്ടോ. ഞങ്ങൾ ഞങ്ങളുടെ അനുഭവമാണ്, ശരിക്കും പണിയിട്ടിരിക്കണേ രണ്ട് ടയറും മാറേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ വണ്ടിയുടെ ആണെങ്കിൽ എന്താ പറയുക, നമ്മുടെ വണ്ടിക്ക് ചേർക്കുന്നില്ല, ചേർക്കുക അത് ടയർ മാറ്റിയിട്ട് ഇപ്പോൾ ലൈസൻസ് പിടിച്ചോണ്ടിരിക്കണേ ആ ചേട്ടനാണ് ലൈസൻസ് ഉണ്ടാക്കണം. ഈ ഒരു ഇന്നെന്തായാലും മഴയില്ലാതെ നല്ല ചൂട് കാലാവസ്ഥ ഉണ്ട്, ഞങ്ങൾ വിചാരിച്ചു വരുന്ന വഴിക്ക് നോക്കിയതേ. ഇപ്പം നമ്മൾ അരൂരാണ് നിൽക്കുന്നത്, അരൂര് പള്ളിയുടെ അവിടെ ആയിട്ട് ഇരിക്കണം. പള്ളി കിടക്കണം, നമ്മുടെ വണ്ടി, നമ്മുടെ ആൾട്ടോ, ഞാൻ കൊണ്ട് ഇടിച്ച വണ്ടി ഇടിച്ച ആ സൈഡ് ഞാൻ കൊണ്ട് ഇടിച്ചത് എന്താ പറയാ, നമ്മളെ ഉണ്ണിക്കൊണ്ടാവിടെ ഇരിക്കണായിരുന്നു അല്ല, ഞാൻ പറഞ്ഞത് വണ്ടി ഓടിക്കാൻ പഠിക്കണ സമയത്ത് നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് പഠിച്ചുകൊണ്ടിരിക്കണേ, അറിയാൻ പാടില്ലല്ലോ എങ്ങനെ എടുക്കണമെന്നൊക്കെ. ആ വീട്ടിൽ നിന്ന് മുമ്പോട്ട് എടുക്കാൻ നോക്കിയതാ, ക്ലച്ച് ഒറ്റ വിടല അങ്ങോട്ടേ ഏതോ വണ്ടി കയറിയതിന് ശേഷം എന്താ വണ്ടി കാലി ഇടിച്ച് ആ സൈഡ് വന്നു പോയി. വണ്ടി ആകുമ്പോൾ തട്ടിമുട്ടി എന്നൊക്കെ ഇരിക്കും, നമ്മൾ മൈൻഡ് ചെയ്യണം, അത് ധൈര്യത്തോടു കൂടെ നമ്മൾ വീണ്ടും ഓടിക്കുക. അതെ, നമ്മുടെ ലൈം ജ്യൂസ് റെഡി ആയിട്ടുണ്ട്, ഞങ്ങൾ കുടിച്ചു കാണിക്കാം. കുടിക്കുന്ന വീഡിയോ കുട്ടിച്ചേടം ഭയങ്കര കോമഡിയാണ്, ഫണ്ണി ക്യാരക്ടർ, ഭയങ്കര എന്താ പറയാ എല്ലാ കാര്യത്തിലും എൻജോയ്മെന്റ് കണ്ടെത്തുന്ന ഒരാളാണ്. ഈ ചേട്ടനാണ് നമുക്ക് ലൈം ജ്യൂസ്. ചേട്ടൻ്റെ പേരെന്താ? അബി. ഒരു ഹായ് പറഞ്ഞു. വളർന്നു വരുന്ന ഒരു യൂട്യൂബറാണ്. ഏ, അഭിജിത്ത് രൂപേഷ്. ആ, യൂട്യൂബ് ചാനൽ അഭിജിത്ത് രൂപേഷ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്. അത് മാറ്റി, നമ്മൾ അത് നമ്മുടെ ഒഫീഷ്യൽ പേര്, അതായത് ചാനലിൽ പറയുന്ന പേര്. അപ്പോൾ ഞാൻ അഭീസ് വ്ളോഗ് എന്ന് ഇട്ടപ്പോൾ ഒരുപാട് പേര് അഭീസ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്, സെർച്ച് ചെയ്യാൻ നേരം നമ്മുടെ പേര് കിട്ടില്ല. എൻ്റെ പേര് തന്നെ ഇങ്ങനെ എടുത്തിട്ട് നമ്മളെ യൂട്യൂബിൻ്റെ പേര് നമ്മൾ സെർച്ച് ചെയ്യണം. നോക്കട്ടെ, അവന്ന് വെച്ച് കണ്ടന്റുകളൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഞാൻ അബി, നമ്മുടെ അബിയുടെ വ്ളോഗിനെ കുറിച്ച് നമ്മുടെ ലൈം ജ്യൂസ് എന്ന ചേട്ടനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ കിട്ടി, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തു, 137-ാമത്തെ സബ്സ്ക്രൈബർ. അപ്പോൾ അബിക്ക് സന്തോഷമില്ലേ? പുറത്തുനിന്ന് ആദ്യമായിട്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നമ്മൾ തിരിച്ചു പോവാണ്, ലൈം ജ്യൂസൊക്കെ കുടിച്ച്, അടിപൊളി ലൈം ജ്യൂസൊക്കെ കുടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ എന്താ പറയുക, കൊറോണ ആയിട്ടുള്ള തിരക്ക് കാണിച്ചു കൊടുത്തേക്ക്. ഞാൻ കാണിച്ചില്ല, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ അരൂര് അമ്പലം സിഗ്നലാണ് നടത്തിപ്പം. നമ്മൾ അരൂര് പള്ളിയിൽ നിന്ന് അരൂര് അമ്പലം സിഗ്നലിലേക്ക് പോകുന്നു. ഇവിടുത്തെ ബ്ലോക്ക് നോക്കാം, നമ്മുടെ കൊറോണ എന്നൊക്കെ പറഞ്ഞിട്ട്, അതെ കൊറോണ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ബ്ലോക്കിനൊന്നും ഒരു ഇതില്ല. കാണിച്ചുതരാം. എന്താ ഭയങ്കര തിരക്കാണ്, പൈനാപ്പിള് എല്ലാം ഉണ്ട്. സവാള 3.5 കിലോ സവാളക്ക് 100 രൂപ. പയറ്, ആപ്പിള്,
നമ്മളത് അരുവിക്കുറ്റിയിലേക്ക് തിരിയും. അതെ, ഇവിടെ വന്നിട്ട് നമ്മൾ ലെഫ്റ്റിലേക്ക് പോകണം. അരൂർ പാലം കണ്ടുകൊടുക്കണം. അരൂർ പാലം കയറുമ്പോഴുള്ള വ്യൂ നമ്മൾ പറഞ്ഞ ഇങ്ങനെ കൈ പിടിച്ച് കൈ എടുക്കുന്ന സുഖമായിട്ട് ഗൈസ്, നിങ്ങൾ ഈ കാണുന്ന വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. എന്താ പറയുക വളരെ വിഷമയ അത് കേട്ടപ്പോഴും വീഡിയോ കണ്ടപ്പോഴാണെങ്കിലും. പക്ഷേ അങ്ങനെ ഒരു ഇത് നിയമപരമായിട്ട് അങ്ങനെ ഒരു ഒരു ഫൈൻ അടച്ചിട്ട് പോകുന്ന കാര്യമേ ഉള്ളൂ അവർക്ക്. പക്ഷേ നമ്മളതിനെ പറ്റി കുറെ പറഞ്ഞാൽ ശരിയാവില്ല. ഭംഗിയുള്ള നമ്മുടെ അരുവിക്കുറ്റി പാലം കാണിച്ചു കൊടുക്കുക, നമ്മുടെ പാലത്തിൽ നിന്നുള്ള വ്യൂ കാണിച്ചു കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിഷ്ണു അമ്പി കൃഷ്ണന്റെ കൂടെ പഠിച്ചാണ്. ആ ചേട്ടൻ എങ്ങനെയാണ് ചേട്ടൻ എങ്ങനെ ചേട്ടൻ മോശമാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആ ചേട്ടന്റെ ഫാൻസ് തന്നെ അടിക്കും. ഒരു ഞങ്ങള് സിക്സ് തൊട്ട് ടെൻത്ത് വരെ ഒരുമിച്ചായിരുന്നു. ഒരേ ക്ലാസ്സിലല്ല പഠിച്ചത്, പക്ഷേ ഒരേ ബാച്ചാണെന്ന്, ഞങ്ങൾ അപ്പുറപ്പുറം ക്ലാസ്സായിരുന്നു. പക്ഷേ ഒരേ മിമിക്രി ഒക്കെ ഒരുമിച്ചാണ് ഒരുമിച്ച് അന്ന് ആ കാലം തൊട്ട് ചെയ്തോണ്ടിരുന്നത്. ആ സമയത്ത് മിമിക്രി ഉണ്ട്. സിനിമയിൽ ഏകദേശം ഒരു 9-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ സിനിമയിലേക്ക് കയറുന്നു. ചെറിയ വേഷങ്ങൾ, എൻ്റെ വീട് അപ്പുൻ്റെ എന്ന് പറഞ്ഞ മൂവിയിൽ നമ്മുടെ ജയറാമേട്ടൻ്റെ മോൻ അഭിനയിച്ച ആദ്യത്തെ പടത്തിൽ വേഷം ചെയ്തിട്ടുണ്ട്. അതുപോലെ ആ സമയത്ത് കുറച്ച് പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് ആർക്കും അറിയില്ലായിരുന്നത്. പിന്നെ രൂപമൊക്കെ മാറിയല്ലോ. അരുവിക്കുറ്റി പാലം കേറി പാലത്തിൽ നിന്നുള്ള വ്യൂ ഒക്കെ കാണിച്ചു തരാം. പാലിന്റെ സൈഡിൽ ഒരു അടിപൊളി വ്യൂക്കെ അടിപൊളിയാണ്. അരുവിക്കുറ്റി ഓപ്പോസിറ്റ് മാജിക് ബീച്ച് എന്ന് പറഞ്ഞൊരു എന്താ ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്കിന്റെ, ഞാൻ അവിടെ വയലിനൊക്കെ പഠിച്ചിട്ടുണ്ട്. ഡ്രംസും വയലിനൊക്കെ പഠിച്ച് പാലിച്ച് നിർത്തിപ്പോയി. പാടത്തറ പ്രദേശ് ഒരു കുറെ വർഷം കൊണ്ടുള്ള ഇവിടെയുള്ള ഒരു തുണികടയാണ്. കുറെ വർഷമായില്ലേ ഇത്. ആ മേളിൽ കാണുന്നതാണ് കുട്ടിത്തേൻ്റെ ഹോമിയോ മെഡിക്കൽസ്. ഗൈസ്, ഇതുപോലെ കുട്ടിത്തേൻ്റെ അമ്മ ഒരു ഡോക്ടറാണ്. ഹോമിയോ ഡോക്ടറല്ലേ, വൈഫും ഡോക്ടറാണ്. പിന്നെന്താ, കുട്ടിത്തെ നല്ല അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്യണം. ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഒരു കലയാണ്. അതെ, ഒരു കലയാണ്. പക്ഷെ എനിക്ക് ആ കല വഴങ്ങുന്നില്ല. ടുത്തോളം കാലം നമുക്കത് പേടിയായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വണ്ടി എടുത്ത് നോക്കണം. വണ്ടി ഒരു പ്രാവശ്യം തട്ടിമുട്ടി എന്ന് പറഞ്ഞിട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളത് വീണ്ടും എടുക്കുക, സേഫ് ആയിട്ട് ഓടിക്കാം. ഓക്കെ, നമ്മളങ്ങനെ വീട്ടിലെത്തി. കുട്ടിച്ചേട്ടൻ കാർക്ക് എത്തിയിട്ടോണ്ടിരിക്കാണ്. പോട്ടെ പോട്ടെ, ഒറ്റ ഇതിൽ വരില്ല. നമ്മൾ ബാക്കോട്ട് ഇറക്കി, പിന്നെ മുമ്പോട്ട് കയറ്റി, പിന്നെയും ബാക്കോട്ട് ഇറങ്ങണം. ഒന്നുകൂടെ അടിക്കേണ്ടി വരും. നമ്മളെ വണ്ടി കയറ്റിക്കൊണ്ടിരിക്കണ.
ഇതാണ് ഗൈസ് കുട്ടിച്ചൻ്റെ ടയർ. രണ്ട് ടയർ ഉണ്ടായിരുന്നു, ഒരു ടയർ ഇതാണ്, ഒരു ടയർ കടയിൽ തന്നെ. ഓ ഗൈസ് നമ്മളിങ്ങനെ വീട്ടിലെത്തി. ഞാനപ്പോ എന്റെ ശരിയാക്കിട്ട് ഒരു ടയർ പോയിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ വളരെ സന്തോഷം അബിയുടെ ഈ ബ്ലോഗിന്റെ ഭാഗമാകാൻ സാധിച്ചതില്. അപ്പൊ ഇനിയും അവൻ നല്ല നല്ല കണ്ടന്റുകളൊക്കെ കൊണ്ടുവരട്ടെ, കൊണ്ടുവരും, ഉറപ്പായിട്ടും കൊണ്ടുവരണം. വരും, ഇതിപ്പോ അപ്രതീക്ഷിതമായിട്ട് വന്നാണ്, പിന്നെ വീണ്ടും കാണാം. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ ടയർ ഉരുട്ടി ഞാൻ പോട്ടെ. എത്ര പേരാണ് നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ ആണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ചാനൽ പുതിയതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൊന്നെങ്കിൽ ഉള്ളിലേക്ക് ഇടുവാൻ മറക്കരുത്. അടുത്ത എപ്പിസോഡ് കാണാം.